തിരുവനന്തപുരം എസ് പി ഫോർട്ട് ആശുപത്രിയിൽ തീപിടുത്തം. ക്യാന്റീനിൽ നിന്നാണ് തീ പടർന്നത്. ഉടൻ തന്നെ തീയണയ്ക്കാൻ സാധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. രാവിലെ 9:30 സംഭവം. ആശുപത്രിക്കുള്ളിലേക്ക് തീ പടർന്നില്ലെങ്കിലും കനത്ത പുക ഉയർന്നതോടെ രോഗികളടക്കമുള്ളവർ പരിഭ്രാന്തരായി. ഐസിയു വിഭാഗത്തിൽ 22 രോഗികളാണ് ഉണ്ടായിരുന്നത്. പുക ഉയർന്നതോടെ ഇവരിൽ 11 രോഗികളെ എസ് പി വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. ക്യാന്റീൻ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ക്യാന്റീനിലെ ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഫയർഫോഴ്സ് സിലിണ്ടറുകൾ വേഗം തന്നെ മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഒരു ക്യാന്റീൻ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഇത് നോൺ കോവിഡ് ഒ പി ഏരിയ ആണ്. നോൺ കോവിഡ് പേഷ്യൻസ്, നോൺ കോവിഡ് വാക്ക് ഇൻ പേഷ്യൻസ് ഉണ്ട്. ക്യാന്റീനിലെ ഒരു കുക്കിംഗ് ഓയിൽ കൂടുതൽ ചൂടാക്കിയതാണ്, അങ്ങനെയാണ് പറഞ്ഞുണ്ട്. അത് 2-3 കുക്കിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. സോ ആ സമയത്താണ് കൊച്ചി ഈ ഒരു ഫയർ ഇൻസിഡന്റ് വന്നതാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരുന്നു. അവരാൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ട്രൈ ചെയ്തു ഡൗട്ട് ചെയ്യാൻ വേണ്ടി. അതിനുശേഷമാണ് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്തിട്ട് ഫയർ ഡിപ്പാർട്ട്മെന്റ് വന്നു. പൂർണ്ണമായ ഇതിന്റെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതാണ്, അതിനുവേണ്ടി ജില്ലാ ഫയർ ഓഫീസർ എനിക്കൊരു റിപ്പോർട്ട് തരും. എന്തായാലും ഇപ്പോൾ സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആണ്. നോ കാജുവാലിറ്റി റിപ്പോർട്ട്, നോ ബേൺസ് ഓർ ഇഞ്ചുറീസ് ഓൾസോ റിപ്പോർട്ട്. ഈവൻ ദി കുക്കിംഗ് സ്റ്റാഫ് ഇൻ ദി ക്യാന്റീൻ അറ്റ്. നിയുക്ത മന്ത്രി ആന്റണി രാജു ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആളപായമില്ലെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരക്ഷയെ കരുതി രോഗികളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.